നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് പോരാട്ടം തുടങ്ങിയതിന് ശേഷം അമേരിക്ക നൽകിയ പിന്തുണ, ഇസ്രായേലിന് നൽകിയ പിന്തുണ അത് വളരെ ശ്രദ്ധേയമായിരുന്നു. യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇപ്പോൾ പുരോഗമിക്കുമ്പോഴും ഈ വേളയിലും ഇസ്രായേലിനൊപ്പം നിൽക്കുകയാണ് അമേരിക്ക. ഇസ്രായേലിന് വേണ്ടുന്ന യുദ്ധ സാമഗ്രികൾ നൽകുന്നു, ഇസ്രായേലിനൊപ്പം നിൽക്കുന്നു. ഒരു തവണ മാത്രം ഇസ്രായേലിനെ വിമർശിച്ചു, ബാക്കി എല്ലാ ഘട്ടങ്ങളിലും അമേരിക്ക കൂടെ നിൽക്കുന്നു. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കൂടെ നിൽക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. പക്ഷേ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഒരു ചിത്രം പുറത്തു വന്നു. ആ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കിനൊരു പ്രത്യേകതയുണ്ട്. ആ ബുക്കാണ് ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത്, ചർച്ചാ വിഷയമാവുന്നത്. കൊളംബിയ സർവകലാശാലയിൽ പ്രൊഫസറും ഫലസ്തീൻ ലെബനീസ് അക്കാദമിക്കുമായ റാഷിദ് ഖാലിദി രചിച്ച ദ 100 Years വാർ ഓൺ പാലസ്തീൻ, എ ഹിസ്റ്ററി ഓഫ് സെറ്റിലർ കൊളോണിയലിസം ആൻഡ് റെസിസ്റ്റൻസ് 1970 to 2017 ആണ് എന്നതാണ് ആ പുസ്തകത്തിന്റെ പേര്. ഫലസ്തീനിൽ ഒരു നൂറ്റാണ്ടുകാലം ഇസ്രായേൽ നടത്തിയ അധിനിവേശത്തിന്റെയും വംശഹത്യയുടെയും ചരിത്രം ഉൾപ്പെടുന്നതാണ് ആ പുസ്തകം. തദ്ദേശീയ ജനതയെ സ്വന്തം ഭൂമിയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി പലവിധ സംഘങ്ങൾ നടത്തുന്ന അധിനിവേശ യുദ്ധമെന്ന് ആധുനിക ഫലസ്തീൻ ചരിത്രത്തെ ചുരുക്കി പറയാമെന്നാണ് റാഷിദ് ഖാലിദി പുസ്തകത്തിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. 2020 പുറത്തിറങ്ങിയ ദി 100 Years വാർ ഓൺ ഫലസ്തീൻ ഫലസ്തീനിലെ ഇസ്രായേൽ അതിക്രമങ്ങളെ അക്കാദമികമായി വിലയിരുത്തുന്ന പുസ്തകങ്ങളിൽ ഒന്നുകൂടിയാണ്. ഈ ഒരു പുസ്തകമാണ് ബൈഡന്റെ കയ്യിലുള്ളത്. ഇസ്രായേൽ തലസ്ഥാനം ജെറുസലേമിലേക്ക് മാറ്റിയ തീരുമാനത്തിനും സിറിയയിലെ ഗോലാൻ കുന്നുകളുടെ കയ്യേറ്റത്തിനും അംഗീകാരം നൽകിയ ആദ്യ ഡൊണാൾഡ് ട്രംപ് സർക്കാരിനെയും ഖാലിദി പുസ്തകത്തിൽ വിമർശിക്കുന്നുണ്ട്. ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും ഭീകര ഭരണകൂടമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിനെ ആ പുസ്തകത്തിൽ വിശേഷിപ്പിക്കുന്നത്. ആദ്യത്തെ ഇൻതിഫാദയെ റാഷിദ് ഖാലിദി പുസ്തകത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു നൂറ്റാണ്ടിന്റെ ഇസ്രായേൽ അധിനിവേശ ചരിത്രത്തിൽ ഫലസ്തീനികൾ അപ്രതീക്ഷിത വിജയം സ്വന്തമാക്കിയ ജനകീയ പോരാട്ടമാണ് ഇത് എന്നായിരുന്നു. അതിക്രമങ്ങൾക്കെതിരെ ഇനിയും ഇത്തരത്തിലുള്ള ജനകീയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുമെന്നും ആ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ള ആ ബുക്കിൽ ഇത്രയും വിവരങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഇസ്രായേലിനെ വിമർശിക്കുന്ന തരത്തിലുള്ള ഒരു പുസ്തകമാണ് ജോ ബൈഡൻ കയ്യിൽ കരുതിയിരുന്നത് ആ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ബ്ലാക്ക് ഫ്രൈഡേ ആഘോഷിച്ച് ബൈഡനും കുടുംബവും. മസാച്യൂസെറ്റ്സിലെ ദ്വീപ സമൂഹങ്ങളിലൊന്നായ നാൻഡ്യൂക്കെറ്റിലാണ് ബൈഡൻ കുടുംബത്തോടൊപ്പം ബ്ലാക്ക് ഫ്രൈഡേ ആഘോഷിച്ചത്. നഗരത്തിലെ ബ്രദർഹുഡ് ഓഫ് തീവ്സ് എന്ന പ്രശസ്തമായ റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷമാണ് തൊട്ടടുത്തുള്ള നാൻഡ്യൂക്കെറ്റ് ബുക്ക് വർക്ക്സ് എന്ന പുസ്തകശാലയിൽ അദ്ദേഹം എത്തിയത്. അതേസമയം ഗാസയിലെ കൂട്ടക്കുരുതിയിലെ മരണസംഖ്യ ഉയരുന്നതിനെ വിമർശിച്ചതൊഴിച്ചാൽ മറ്റെല്ലാ ഘട്ടത്തിലും ഇസ്രായേലിനും ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിനൊപ്പം നിന്ന വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. താൻ ഒരു സയനിസ്റ്റ് ആണ് എന്ന് വരെ അദ്ദേഹം സ്വന്തമായി വിശേഷിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. സയനിസ്റ്റ് ആകണമെങ്കിൽ ജൂതനാകണമെന്നില്ലെന്നും കഴിഞ്ഞ നവംബർ 12 ഇസ്രായേൽ പ്രസിഡന്റ് ഇസാക് ഹെർസോഗുമായുള്ള വൈറ്റ് ഹൌസ് കൂടിക്കാഴ്ചയ്ക്കിടെ ബൈഡൻ പറഞ്ഞതും ലോകം ശ്രദ്ധിച്ച വാക്കാണ്. ഫലസ്തീനിലെ ഇസ്രായേൽ അധിനിവേശത്തെ രൂക്ഷമായി വിമർശിക്കുന്ന പുസ്തകം പിടിച്ചു നിൽക്കുന്ന ബൈഡന്റെ ചിത്രം ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയരുന്നത്. ഒടുവിലത്തെ അപമാനം എന്നാണ് ന്യൂയോർക്ക് പോസ്റ്റ് പത്രം ചിത്രത്തോടൊപ്പമുള്ള വാർത്തയ്ക്ക് നൽകിയ തലക്കെട്ട്. എന്തായാലും ബൈഡൻ, ഇത്രയും കാലം കൂടെ നിന്ന ബൈഡൻ ഇസ്രായേലിനെ തള്ളിപ്പറയുന്നുവോ എന്ന ചോദ്യം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. അതേസമയം ഈ ചിത്രം കണ്ടിട്ട് രക്തപങ്കിലമായ ആ കരങ്ങളിൽ നിന്ന് തന്റെ പിതാവിന്റെ പുസ്തകത്തെ വെറുതെ വിടൂ എന്നാണ് ഖാലിദിയുടെ മകൻ ഇസ്മായിൽ ഖാലിദി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. എന്തായാലും ജോ ബൈഡന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഈ പുസ്തകം അദ്ദേഹം എടുത്തതിൽ. ഈ ആ ഒരു ചിത്രത്തിൽ അദ്ദേഹം ആ പുസ്തകം കയ്യിൽ പിടിച്ചിരിക്കുന്നത് കണ്ട് വലിയ രീതിയിലുള്ള വിമർശനമാണ് ജോ ബൈഡന് നേരെ ഇപ്പോൾ ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.